ചെറിയ തെറ്റുകൾ ശത്രുവിന് വലിയ അവസരങ്ങൾ നൽകും മമ്മൂട്ടി. ചെറിയ തെറ്റുകൾ ശത്രുവിന് വലിയ അവസരങ്ങൾ നൽകും മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ കോവിഡ് സന്ദേശം. പ്രിയ താരത്തിന്റെ ശബ്ദത്തിലുള്ള ഈ കോവിഡ് സന്ദേശം സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. സിനിമാ മേഖലയിൽ നിന്നും അല്ലാതെയുമുള്ള നിരവധി പേരാണ് ഈ വീഡിയോ ഇപ്പോൾ പങ്കുവെച്ച് കഴിഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്ന ഈ സാഹചര്യത്തിൽ നടൻ മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ കോവിഡ് സന്ദേശം. ക്ഷമ കൊണ്ട് മാത്രമേ ഈ യുദ്ധത്തിൽ ജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് താരം ഓർമ്മിപ്പിക്കുന്നു. കോവിഡ് മുന്നണി പോരാളികളും നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട നിയമങ്ങളെക്കുറിച്ചുമെല്ലാം മമ്മൂട്ടി ഈ ഒരു ഓഡിയോയിൽ പറയുന്നുണ്ട്. മമ്മൂട്ടിയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: ഇത് നിശബ്ദതയല്ല, തയ്യാറെടുപ്പിന്റെ ശബ്ദമാണ്. അടച്ചുപൂട്ടലിലൂടെ മാത്രമേ തുടച്ചു മാറ്റാനാകൂ കൊറോണയെ. വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്ന യോദ്ധാക്കൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി അനുസരിക്കാം ഓരോ നിർദ്ദേശവും. ചെറിയ തെറ്റുകൾ ശത്രുവിന് വലിയ അവസരങ്ങൾ നൽകും. ഈ യുദ്ധത്തിൽ ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം. അതേസമയം പ്രിയതാരത്തിന്റെ ശബ്ദത്തിലുള്ള ഈ കോവിഡ് സന്ദേശം സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ ശ്രദ്ധേയമായി കഴിഞ്ഞു. സിനിമാ മേഖലയിൽ നിന്നും അല്ലാതെയുമുള്ള നിരവധി ആളുകളാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. രണ്ടാം തരംഗം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ May 8 മുതൽ 16 വരെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള സർക്കാർ. കോവിഡ് മഹാമാരിയുടെ രണ്ടാം വരവിന്റെ ഈ കാലത്ത് എല്ലാവരും മാസ്ക് ധരിച്ചും സാനിറ്റൈസ് ചെയ്തും സാമൂഹിക അകലം പാലിച്ചും വാക്സിൻ എടുത്തും പ്രതിരോധത്തിന് തയ്യാറാവണമെന്ന് പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും മമ്മൂട്ടി എന്ന മഹാനടന്റെ മഹനീയമായ കാഴ്ചപ്പാടുകൾ കൂടിയാണ് കോവിഡ് സന്ദേശത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് ആരിൽ നിന്നും കാണാത്ത വ്യത്യസ്തത നിറഞ്ഞ നിലപാടുകളും അടിയുറച്ച എല്ലാ തരത്തിലുമുള്ള രാജ്യസ്നേഹവുമാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തി വരുത്തുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകരെല്ലാം തന്നെ അവകാശപ്പെടുന്നത്. അതിൽ ഏറെക്കുറെ സത്യമുണ്ട് താനും. കാരണം മമ്മൂട്ടി എടുത്ത നിലപാടുകളെല്ലാം തന്നെ ഏത് സാഹചര്യത്തിലും വ്യത്യസ്തമായിരുന്നു. മറ്റു നടന്മാരിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തമാക്കുന്നതും അതുതന്നെയാണ്. അദ്ദേഹം തന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ രാജ്യത്തെ സമകാലീന സംഭവങ്ങളിൽ തന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ തുറന്ന് പങ്കുവച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി എന്ന നിലയ്ക്കും ഒരു സെലിബ്രിറ്റി എന്ന നിലയ്ക്കും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഇന്നും കേരള സമൂഹം ചെവി കൊടുക്കുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന് ഇക്കാര്യം തന്നെയാണ്. മമ്മൂട്ടിയുടെ വാക്കുകൾക്ക് ഏറെ കയ്യടി അർഹിക്കുന്നു. അങ്കമാലിയുടെ അരിക്കും ഇതേ കാര്യം തന്നെയാണ് പറയാനുള്ളത്. കോവിഡ് ഇത്രത്തോളം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഏവരും തങ്ങളുടെ ഭവനങ്ങളിൽ തന്നെ വളരെ സേഫായി തുടരുക. അങ്ങനെയേ നമുക്ക് ഈ മഹാമാരിയെ തോൽപ്പിക്കാനാവൂ. ഈ വരുന്ന 16 വരെയുള്ള ലോക്ക്ഡൌൺ ഇനി തുടരുകയാണെങ്കിൽ കൂടി അത്തരത്തിലുള്ള സാഹചര്യത്തിൽ തന്നെ നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. നമുക്ക് വേണ്ടിയും നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക.